Hello friends, ellavarkkum WWE Malayalam gossipinte pudhiya video ilekku swagatham. Innu rendu newsukal ningalumayi pangu vekkan vendittana vannirikkunnathu. Adile onnamathe news nammude Randy Orton versus Big Show thammulla aa oru match endukondanu Extreme Rules 2020 ennu paranjittulla aa oru pay-per-view il kondu varathathu. അതിനു പകരം എന്തുകൊണ്ടാണ് റോയൽ അങ്ങനെ ഒരു മാച്ച് കൊണ്ടുവച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ WWEക്കെതിരെ നല്ല രീതിയിൽ ശബ്ദമുയർത്തിക്കൊണ്ട് സെസാറോ ട്വിറ്ററിലൂടെ WWEയുടെ അടിച്ചണ്ണാക്കിൽ കൊടുക്കുക എന്നെല്ലാം തന്നെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സെസാറോ പറഞ്ഞത് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. WWEയിൽ ഇപ്പോഴുള്ളതിൽ വെച്ച് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയും സെസാറോ ആണ് എന്നുള്ളത്. ഒരുപാട് നാളുകളായിട്ട് സെസാറോ ഈ ഒരു അണ്ടർ റേറ്റഡ് സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ശരിക്കും അദ്ദേഹത്തിന് ഒരു WWE ചാമ്പ്യൻഷിപ്പ് എല്ലാം തന്നെ കൊടുക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊടുക്കാത്തത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ വിൻസ് മക്മാൻ്റെ ഫേവറേറ്റ് സൂപ്പർ സ്റ്റാർസിൻ്റെ ലിസ്റ്റിൽ ഈ ഒരു സെസാറോ ഇല്ല എന്നുള്ളതാണ്. വിൻസിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ചാമ്പ്യൻഷിപ്പുകൾ വളരെയധികം കൂടുതൽ തന്നെയായിരിക്കും. ഇപ്പോൾ അടുത്ത് WWE അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ, അതായത് ജൂലൈ 15 ട്വിറ്റർ അക്കൗണ്ടിൽ WWE ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് WWEയിൽ ഓരോരോ ബ്രാൻഡിലെയും ഏറ്റവും കൂടുതൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ഈ ഒരു ട്വീറ്റിന് താഴെയായിട്ട് ഒന്ന് റീട്വീറ്റ് ചെയ്യുക എന്നായിരുന്നു WWE അതിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ട്വീറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ WWE റോ, സ്മാക്ക് ഡൗൺ, NXT എന്നിങ്ങനെയായിരുന്നു ഹാഷ് ടാഗുകളും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്വീറ്റിന് റീട്വീറ്റ് ആയിക്കൊണ്ട് ഒരു ഒരുപാട് പേരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് സെസാറോയുടെ പേര്. സെസാറോയുടെ അക്കൗണ്ടും ഈ ഒരു ട്വീറ്റിൽ റീട്വീറ്റിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ കാണാനിടയായ സെസാറോ ആണ് പിന്നീട് അതിനൊരു മറുപടി ആയിട്ട് വന്നത്. സെസാറോ ചോദിച്ചിട്ടുള്ളത്, അതായത് WWEയെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് സെസാറോ ചോദിച്ചിട്ടുള്ളത്. സെസാറോ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയോ എന്നുള്ളത്. അതായത് WWEയെ വളരെ നല്ല രീതിയിൽ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു സർക്കാസം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു സെസാറോ ആ ഒരു ട്വിറ്ററിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും സെസാറോക്ക് അത്രയധികം വിഷമമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്വീറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കും ഒരൊറ്റ റെസ്ലർ പോലും ഇതുപോലെ ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം WWE വിട്ടു പോകുന്നത് തന്നെയാണ് നല്ലത്. വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ പോയി കഴിഞ്ഞാൽ ഡ്രൂ മക്കിൻ്റെ എല്ലാം തന്നെ തിരിച്ചു വരുന്നതിന് മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നതുപോലെ അവിടുത്തെ ബ്രാൻഡിൽ ഒരു ചാമ്പ്യനായിട്ട്, ഒരു വേൾഡ് ചാമ്പ്യനായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിക്കും. നമ്മുടെ ജോൺ മോറിസൺ എല്ലാം തന്നെ ഇമ്പാക്ട് റെസ്ലിംഗിൽ പോയതിന് ശേഷം അവിടെ ഇമ്പാക്ട് റെസ്ലിംഗ് വേൾഡ് ചാമ്പ്യൻ എല്ലാം തന്നെയായിരുന്നു. അപ്പോൾ സെസാറോ പോയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, സെസാറോക്ക് നല്ലൊരു റോൾ തന്നെ ബാക്കിയുള്ള കമ്പനികളിലെല്ലാം തന്നെ കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷേ സെസാറോക്ക് WWEയിൽ തന്നെ നല്ലൊരു സ്ഥാനത്തെത്തണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും WWEയിൽ കടിച്ചു പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് നോക്കാം. റാൻഡി ഓർട്ടൺ വേഴ്സസ് ബിഗ് ഷോ തമ്മിലുള്ള ഒരു മാച്ച് എക്സ്ട്രീം റൂൾസിൽ ഉറപ്പിക്കുമെന്നതെല്ലാം തന്നെയായിരുന്നു നമ്മൾ ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ റോ എപ്പിസോഡിലായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റാൻഡി ഓർട്ടൺ വേഴ്സസ് ബിഗ് ഷോ തമ്മിലുള്ള മാച്ച് അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിലേക്കാണ് ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്യൂഡിൻ്റെ ആ ഒരു മാച്ച് വെറും ഒരു റോ എപ്പിസോഡിലെ ഒരു മാച്ച് മാത്രമായിട്ട് ഒതുക്കിയിട്ടുള്ളത്? അതായത് ഇതിന് റെസ്ലിംഗ് ഒബ്സർവർ റേഡിയോയിലൂടെ നമ്മുടെ ഡേവ് മെൽസർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, WWEയിൽ റാൻഡി ഓർട്ടൺ വേഴ്സസ് ബിഗ് ഷോ തമ്മിലുള്ള ഈ ഒരു ഫ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ട് ആരും തന്നെ WWE നെറ്റ്വർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതായത് ആ ഒരു മാച്ച് കാണണം എന്നുള്ള രീതിയിലൂടെ അവർ ആരും തന്നെ ഈ ഒരു മാച്ചിൻ്റെ പ്രൊമോ കണ്ടുകൊണ്ട് ഈ ഒരു WWE നെറ്റ്വർക്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മാച്ച് നമ്മൾ വെറുതെ WWE നെറ്റ്വർക്കിലെ എക്സ്ട്രീം റൂൾസ് 2020 കൊണ്ടിടുകയാണെങ്കിൽ അത് വെറുതെ തന്നെ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് മാത്രമായിരിക്കും. എന്നാൽ അതിനു പകരം ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു മാച്ച് റോ ബ്രാൻഡിൽ റോ എപ്പിസോഡിൽ കൊണ്ടുവന്നിടുകയാണെങ്കിൽ റോയുടെ റേറ്റിംഗ് വളരെയധികം കൂടാനും ഇത് സഹായകരമാകും. കാരണം ഇപ്പോൾ റോയുടെ റേറ്റിംഗ് വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു മാച്ച്, അതായത് പേപ്പർ വ്യൂവിനെല്ലാം തന്നെ പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാച്ച് റോ എപ്പിസോഡിൽ വരികയാണെങ്കിൽ എല്ലാവരും തന്നെ അത് കാണുകയും റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് കൂടാനും അത് സഹായകരമാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് WWE ഈ ഒരു മാച്ച് എക്സ്ട്രീം റൂൾസിൽ വെക്കാത്തത് എന്നുള്ളതും ഇവർ റോ എപ്പിസോഡിൽ കൊണ്ടുവന്നത് എന്നുമാണ് ഡേവ് മെൽസർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.